ಮಗ ಹಾಳು ನೋಡಿದಾರ ಅದೊಂದಿದೆ ವಿಷಯ അസ്സലാമു അലൈക്കും സഹോദരന്മാരെ. ഇപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ചാനലുകളൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ, ആ മണ്ണിടിഞ്ഞ് താഴോട്ട് വന്നതിൻ്റെ മുകളിൽ ഒരു 60 ടണ്ണോളം വരുന്ന 10-50-60 ടണ്ണോളം വരുന്ന ഒരു വലിയൊരു പാറ ഒരു ആഞ്ഞിലി മരത്തിൽ തട്ടി നിൽക്കുമായിരുന്നു. ഏത് സമയത്ത് വേണേലും അത് താഴോട്ട് വരാം, ഏത് സമയത്ത് വേണേലും മണ്ണിടിച്ചിലുണ്ടാകും. കാരണം മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് സ്വന്തം വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിൽ ക്ലീനിങ് കിടക്കുമ്പോൾ തന്നെ പേട്ടയിലെയും പിന്നെ ചങ്ങനാശ്ശേരിയിലെയും വാഴൂരിലെയും അടക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലെയൊക്കെ പ്രവർത്തകർ സ്വന്തം വീട് ഭിന്നത്തേന് മാറ്റി വെച്ചുകൊണ്ട് നാട്ടുകാരെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു 300 പ്രവർത്തകർ വളരെ ഹൈ റിസ്ക് കണ്ടീഷനിലാണ് താഴെ പണിയെടുത്തത്. ഏത് സമയത്ത് വേണേലും ആ പാറ വരാം, നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടാൻ പറ്റിയല്ല. കാരണം മുട്ടോളം താഴ്ന്ന ചെളിയാണ്, ചവിട്ടുന്നിടം അതുപോലെ താഴ്ന്നു പോവാണ്. ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും പലകയോ കല്ലോ ഇട്ട് അതിന് മുകളിൽ വെച്ച് വേണം, കല്ലല്ല പലകയിട്ടിട്ട് അതിന് മുകളിൽ ചവിട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഹൈ റിസ്ക് കണ്ടീഷനിലാണ് എല്ലാ പ്രവർത്തകരും പണിയെടുത്തത്. കാരണം അവിടെ മറ്റൊരു ദുരന്ത മഴ പെയ്യുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തകർക്കെല്ലാം ജീവനഷ്ടം സംഭവിച്ചാണ്. അതുപോലെ റിസ്ക് കണ്ടീഷൻ, അത് ആരും റിപ്പോർട്ട് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മളോട് പറഞ്ഞിരുന്ന മഴ പെയ്യുമ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ആ പാറ എപ്പോൾ വേണേലും താഴോട്ട് വരാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും നമ്മുടെ പ്രവർത്തകരെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് മയ്യത്തുകൾ കണ്ടെത്താൻ സാധിച്ചു. രാവിലെ പോലെ തന്നെ നമ്മുടെ ബിലാൽ, ബാംഗ്ലൂർ ഗ്രൂപ്പിലുള്ള ബിലാലുണ്ടല്ലോ, ബിലാലുണ്ടായിരുന്നു. സ്വന്തം കൈകൊണ്ട് തന്നെ മയ്യത്തുകളെല്ലാം എടുത്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ വളരെ എന്നാ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് നമ്മുടെ പ്രവർത്തകരുടെ പലരുടെയും കാലുകളും കൈകളും എല്ലാം മുറിഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ വെള്ളത്തിലും മണ്ണിലും താന്ന് നിൽക്കുന്നതാണ്. ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലായതുകൊണ്ട് തന്നെ ഒരു വീടുകളിൽ പോലും എന്തില്ലായിരുന്നു, ഉപകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആഹാരം പോലും ആർക്കും കിട്ടിയില്ല. നമ്മുടെ പ്രവർത്തകർ തന്നെ കൊണ്ടുവന്ന 50 ബ്രെഡും 2-3 ഏത്തക്കൊലയും ആണ് രാവിലെ മുതൽ രാത്രി വരെ നിന്നിട്ട്, 6 മണി 7 മണി വരെ നിന്നിട്ട് നമ്മുടെ പ്രവർത്തകർക്ക് കഴിക്കാൻ സാധിച്ചത്. 2-3 ബ്രെഡും ഒരേത്തക്കായും ഓരോ ഗ്ലാസ് വെള്ളവും, അതാണ് നമ്മുടെ പ്രവർത്തകർക്ക് കിട്ടിയ ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അർഹമായ പ്രതിഫലം അള്ളാഹു തആല നമുക്കെല്ലാം തരുമാറാകട്ടെ. ബുദ്ധിമുട്ടും പ്രയാസവും നമ്മുടെ എല്ലാം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ഇൻഷാല്ലാ. പ്രവർത്തകർ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അരി മാത്രമല്ല, എല്ലാവിധ ഒരു 3-4 ദിവസത്തേന് ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് മൊത്തം വേണ്ട ആഹാര സാധനങ്ങളെല്ലാം ഇപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടേത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതര മറ്റു ജില്ലകളുടെ സംസ്ഥാന ജില്ലകളിൽ നിന്നുള്ള നേതൃത്വങ്ങളുടെ കീഴിൽ സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ അതൊക്കെ പ്രവർത്തകർ ഇറക്കി വെക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.